Hi friends, welcome to another video of Edu on Learning Solution. My name is Pradeep Govinathan. Appo innatha topic nu vachal nammal oru square kaananulla oru tip aayittana njan vannirikkunnathu. Namukku competitive exams PSC exams nokke square kaananulla shortcut namukku aavashyamaanu. Complicated method alla namukku oru shortcut method il cheyyam. Appo evide namukku square kaananulla nadi arayanam. Namukku square kaanan n square nu oru equation undu. Prime number alla nammal endu parayam prime number inde case alla namukku ഓഡ് നമ്പറിൻ്റെ കേസ് ആലോചിച്ച് നോക്കിയിരുന്നു. ഓഡ് നമ്പറിൻ്റെ കേസിൽ 1 to 40 അല്ലെങ്കിൽ 1 to 38 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മ് കാണണം. അപ്പോൾ നമുക്ക് എന്താണ് 19 സ്ക്വയർ. ഇപ്പോൾ ഒരു 1 to 64 ആണ് എന്ന് വിചാരിക്കുന്നത്. നമുക്ക് 32 സ്ക്വയർ കണ്ടുപിടിക്കേണ്ടി വരും. അനലോഗി സെക്ഷനിലുണ്ടാവാം, ബാങ്ക് എക്സാമാണ്, ന്യൂമറിക്കൽ എബിലിറ്റി സെക്ഷനിലൊക്കെ നമുക്ക് സ്ക്വയർ കാണാനുണ്ടാവും. സോ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. 32 എന്നുള്ള നമ്പർ എടുക്കാം. ഓക്കെ, നമ്പർ 32 നമുക്ക് എടുക്കാം. എങ്ങനെയാണ് 32 സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് 2 സ്ക്വയർ എടുക്കാം. ലാസ്റ്റ് നമ്പർ 2 സ്ക്വയർ എടുത്തു, 4 എഴുതി വെച്ചു. ഓക്കെ, റിമൈൻഡർ ഇല്ല. ഇനി ചെയ്യേണ്ടത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡബിൾ ചെയ്യുക. ഓക്കെ, 3 × 2 = 6, 6 ഡബിൾ 12, റിമൈൻഡർ 1. റിമൈൻഡർ മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്ത പോലെ തന്നെ 3 സ്ക്വയർ ചെയ്തു. 3 സ്ക്വയർ 9 + 1 = 10 ആൻസർ വന്നു. ഓക്കെ, വളരെ സിമ്പിളാണ് മെത്തേഡ്. നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം. അപ്പോൾ ചെയ്ത മെത്തേഡ് ഓർമ്മയുണ്ടോ? അല്ലെ, രണ്ട് സൈഡിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുക, ഡബിൾ ചെയ്യുക. 3 സ്ക്വയർ ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്തു, 9 നമ്മൾ എഴുതി വെച്ചു, റിമൈൻഡർ ഇല്ല. ഇനി എന്ത് ചെയ്യണം? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 = 12, 12 ഇരട്ടി 24, ശിഷ്ടം 2. 4 സ്ക്വയർ 16 × 2 = 18, 49. വളരെ എളുപ്പമല്ലേ? ഓക്കെ, റിമൈൻഡർ വരുന്ന കേസിൽ കുറച്ച് വലിയ നമ്പർ എടുക്കാം. നമുക്കൊരു 54 എടുക്കാം. നമുക്ക് 54 സ്ക്വയർ എന്ത് ചെയ്യണം? രണ്ട് പാർട്ടായി സ്പ്ലിറ്റ് ചെയ്തു. 4 സ്ക്വയർ 16, ശിഷ്ടം 1. ശിഷ്ടം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. 5 × 4 = 20 = 40, 41, ശിഷ്ടം 4. 25 ✕ 25 = 25, 4, 29 = 16. ഇത്രയും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് 54 ഈ മെത്തേഡ് പഴയ മെത്തേഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം നമുക്കെടുക്കും. അപ്പോൾ ഈ ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യം. ഷോർട്ട് കട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് സ്കോർ കുറയും. സോ എന്തുകൊണ്ടാണ് നമുക്ക് സ്കോർ കുറയുന്നത്? കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് സ്കോർ കുറയാനുള്ള കാരണം വെച്ചാൽ ഷോർട്ട് കട്ട് അറിയില്ല. നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സൊക്കെ പഴയ പ്ലസ് ടുവിലുള്ള മെത്തേഡ് പോലെ സ്റ്റെപ്പിന് മാർക്കുള്ള മെത്തേഡാണ്. പണ്ടൊക്കെ നമുക്കറിയാം സ്റ്റെപ്പിനൊക്കെ മാർക്കായിരുന്നു. അപ്പോൾ ആ മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ട. ഇതുപോലത്തെ ഷോർട്ട് കട്ട്സ് മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം. ഫസ്റ്റ് നമ്പർ നമ്മൾ പറഞ്ഞു 32 ആണ് പറഞ്ഞു. 32 2 സ്ക്വയർ 4 എഴുതി വെച്ചു. ഓക്കെ അല്ലേ? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 12 × 6 = 2, 12 ശിഷ്ടം 1. 3 വർഗം 9 × 1 = 10 എടുത്തു. 10 × 0 = 24. നമുക്ക് 2 or 3 seconds കൊണ്ട് ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള സെക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെൽ ബട്ടൺ അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരും വീഡിയോയുടെ. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻസൊക്കെ നിങ്ങൾ പറയാം. അപ്പോൾ അത് ടോപ്പിക് എന്ന് വെച്ചാൽ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.